നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന് ഇന്ന് കോടതിയിൽ നിർണായകം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കേസിൽ അറസ്റ്റിലായ ദിലീപിന് എൺപത്തഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കർശനമായ ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചത് എന്നാൽ തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ പാടില്ലെന്ന വ്യവസ്ഥകൾ പ്രതി പ്രതിലംഘിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നത് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു ഇതോടെയാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തെട്ടിനാണ് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി വിചാരണ കോടതി തള്ളിയത് കേസിൽ ദിലീപ് പ്രധാന സാക്ഷികളെ സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിച്ചുവെന്നതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവകരമായി വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നതാണ് പ്രോസിക്യൂഷൻ വാദം ദിലീപിനെതിരെ നിരവധി തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളടക്കം ഉണ്ടായിരുന്നു എന്നാൽ വിചാരണ കോടതി പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല നടിയെ ആക്രമിച്ച കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് ദിലീപിന് ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി പരിഗണിക്കുന്നത് നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ കൈവശം ഉണ്ടെന്ന് തെളിയിക്കാനുള്ള വാദങ്ങളാണ് വിചാരണ കോടതിയിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത് ഇതിനായി ഫോറൻസിക് ലാബിലെ ദൃശ്യങ്ങളുടെ ശബ്ദരേഖ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു ദിലീപിന്റെ സഹോദരൻ അനൂപിൻ്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു അതേസമയം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന ക്രൈംബ്രാഞ്ച് ആരോപണം ദിലീപ് ഹൈക്കോടതിയിൽ തള്ളിയിരുന്നു തന്റെ പക്കൽ ദൃശ്യങ്ങളുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം തെറ്റാണെന്നാണ് ദിലീപ് അവകാശപ്പെടുന്നത് അതേസമയം കേസ് പരിഗണിക്കാൻ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് പ്രോസിക്യൂഷനും അതിജീവിതയുമാണ് കോടതി മാറ്റത്തിനെതിരെ ജഡ്ജി ഹണി എം വർഗീസിനും മുന്നിൽ ഹർജി നൽകിയിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ നടത്താൻ സി കോടതിക്കാണ് ഹൈക്കോടതി അനുമതി നൽകിയെന്നതാണ് പ്രോസിക്യൂഷനും അതിജീവിതയും നൽകിയ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ക്രൈംബ്രാഞ്ച് അധിക കുറ്റപത്രത്തിന്റെ പകർപ്പും ഇന്ന് പ്രതിഭാഗത്തിന് കൈമാറും അധിക കുറ്റപത്രത്തിൽ ദിലീപിന്റെ സുഹൃത്തും വ്യവസായവുമായ ശരത്തിനെ പോലീസ് പ്രതി ചേർത്തിരുന്നു